നമസ്കാരം. മൂന്ന് യുവാക്കൾ തന്നെ പീഡിപ്പിച്ചു എന്ന് പരാതി നൽകിയ ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയെ കൗൺസിലിംഗിന് വിധേയയാക്കിയപ്പോൾ പുറത്തു വന്നത് ഞെട്ടിക്കുന്ന മറ്റൊരു പീഡന വാർത്തയാണ്. കാസർഗോഡാണ് സംഭവം. 10-ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെയാണ് കൗൺസിലിംഗിന് വിധേയയാക്കിയത്. ആ സമയത്താണ് കരഞ്ഞുകൊണ്ട് താൻ നേരത്തെയും പീഡനത്തിന് ഇരയായിട്ടുള്ളതായി പെൺകുട്ടി പറഞ്ഞത്. പീഡിപ്പിച്ചത് മറ്റാരുമല്ല, ആ പെൺകുട്ടിയുടെ മദ്രസ അധ്യാപകനാണ്. വെള്ളരിക്കുണ്ട് സ്റ്റേഷൻ പരിധിയിലെ മദ്രസയിൽ വെച്ച് മദ്രസ അധ്യാപകൻ പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി വെളിപ്പെടുത്തിയത്. മദ്രസയിൽ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് പീഡനം നടന്നതെന്നും പെൺകുട്ടി വ്യക്തമാക്കി. പെൺകുട്ടി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മദ്രസ അധ്യാപകനായ അഷ്റഫിനെ കാസർഗോഡ് വനിതാ പോലീസ് അറസ്റ്റ് ചെയ്തു. പരാതിക്കാരിയായ പെൺകുട്ടിക്ക് പ്രായം വെറും 15 വയസ്സാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട 3 യുവാക്കൾ തന്നെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നായിരുന്നു പെൺകുട്ടി നൽകിയ പരാതി. കുറച്ച് മാസങ്ങളായി പെൺകുട്ടി വളരെയധികം ക്ഷീണിതയായിരുന്നു. പെൺകുട്ടിയുടെ മാനസിക നിലയിൽ അസ്വസ്ഥതകളുണ്ടെന്ന് മനസ്സിലാക്കിയ അധ്യാപികയാണ് ചൈൽഡ് ലൈൻ പ്രവർത്തകരെ വിവരമറിയിക്കുകയും പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കുകയും ചെയ്തത്. അപ്പോഴാണ് ഞെട്ടിക്കുന്ന പീഡന വിവരങ്ങൾ പുറത്തു വരുന്നത്. അതേസമയം ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട 3 യുവാക്കൾ പീഡിപ്പിച്ചതായി പെൺകുട്ടി നൽകിയ പരാതിയിൽ യുവാക്കൾക്കെതിരെ പോക്സോ കുറ്റം ചുമത്തി കേസെടുക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചൈൽഡ് ലൈൻ പ്രവർത്തകർ പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയയാക്കിയപ്പോഴാണ് നേരത്തെ മദ്രസ അധ്യാപകൻ തന്നെ പീഡിപ്പിച്ചിട്ടുള്ളതായി പെൺകുട്ടി വെളിപ്പെടുത്തിയത്. മത പഠനത്തിനായി മദ്രസയിൽ എത്തിയപ്പോഴാണ് പീഡനം നടന്നതെന്നും പെൺകുട്ടി വെളിപ്പെടുത്തി. മദ്രസ അധ്യാപകരുടെ ഞെട്ടിക്കുന്ന പീഡന പരമ്പരകളാണ് നാൾക്കുനാൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ മേലങ്കി അണിഞ്ഞുകൊണ്ട് കൊച്ചു കുട്ടികളെ പോലും പിച്ചി ചിന്തിയെറിയുന്ന ഇത്തരം കാബാലികർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കേണ്ട സമയം വളരെയധികം അതിക്രമിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം ഇപ്പോൾ പീഡനങ്ങളുടെയും അക്രമങ്ങളുടെയും സ്വന്തം നാടായി മാറിക്കഴിഞ്ഞു. അതിന് ആഭ്യന്തര വകുപ്പിനും ആഭ്യന്തര മന്ത്രിയായ സാക്ഷാൽ പിണറായി വിജയനും ഇരിക്കട്ടെ ഒരു പൊൻതൂവൽ എന്നാണ് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കും തത്വമയി ന്യൂസിന്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.